ഒരു കാലത്തെ ക്യാമ്പസ് പ്രണയങ്ങളെ ഏറ്റവും നിറം പിടിപ്പിച്ച കവിതകളുടെ കൂടാണ് ടി പി രാജീവൻ. പ്രണയശതകം എന്ന അദ്ദേഹത്തിന്റെ കവിതകൾ ഒരു മഴപ്പെയ്ത്താണ്. പ്രണയദിനത്തിൽ പ്രണയശതകത്തിന്റെ ഓർമ്മകളിലേക്ക് പോകുന്നു അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം. പാകക്കരയിൽ ഞാൻ പാർക്കുന്ന പഴയ മാളികയിൽ പകൽ ഉറക്കത്തിലായിരുന്ന പ്രാവുകൾ ഒന്നിച്ചു ചിറകടിച്ചു. മറ്റൊരു പ്രാവായി മാളിക പറന്നുയർന്നു. എൻ്റെ പെൻകഴുത്തിൽ ഒരു കാക്കപ്പുള്ളിയുള്ള കാര്യം എനിക്ക് പോലും അറിയില്ലായിരുന്നു. നിൻ്റെ മാറിൽ എനിക്ക് വീട് വെക്കാൻ ഒരിടമുള്ളത് നിനക്കും. നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്കു തെറ്റിയ വഴികളെല്ലാം. നിന്നിലേക്കുള്ളതായിരുന്നു ഇന്നോളം എനിക്ക് തെറ്റിയ വഴികളെല്ലാം. മഴ പെയ്തു തോർന്നു, മരങ്ങൾ പെയ്തുകൊണ്ടേയിരിക്കുന്നു. നിന്റെ അസാന്നിധ്യം കാടായി പുഴ കടന്നു വരുന്നു. നിന്റെ അസാന്നിധ്യം കാടായി പുഴ കടന്നു വരുന്നു. പ്രണയശതകം. കാലത്തെയും പ്രണയത്തെയും കൊരുത്തിട്ട വരികൾ. ക്യാമ്പസുകൾ എല്ലാ കാലവും ആഘോഷിച്ച കവിതകൾ. പ്രണയമെന്ന രൂപകത്തെ മനസ്സിൽ ധ്യാനിച്ച് എഴുതിയതൊക്കെയും പ്രണയശതകമായെന്ന് പറയുന്നു കവി. യൗവനത്തിലും കൗമാര്യത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയ, ആവിഷ്കരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള ചില പ്രണയസങ്കല്പങ്ങൾ, അതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല, പക്ഷേ പല വ്യക്തികളും അതിലുണ്ട്. വ്യക്തികൾക്കതീതമായിട്ടുള്ള ഒരു പ്രകൃതി എന്ന് പറയുന്ന അത്തരത്തിലുള്ള കാലം, പ്രകൃതി എന്നൊക്കെ പറയുന്ന ചില സങ്കല്പങ്ങളും ഒക്കെ ഉൾച്ചേർന്ന് വന്നിട്ടുള്ളതാണ് പ്രണയശതകം. പ്രണയം കവിതയുടെ മാധ്യമമാണ്, കവിത പ്രണയത്തിൻ്റേതും. നിശബ്ദതയെ പൂവിലേക്കും പൂമ്പാറ്റയിലേക്കും പുഴയിലേക്കും ആവാഹിച്ച കവിതകൾ. വരിനെല്ലു കൊത്തി തിരിച്ചു പറക്കുന്നു നിന്നിലേക്ക് ഞാൻ പറത്തിവിട്ട വാക്കുകൾ എന്നെഴുതുമ്പോൾ ഹൃദയം ആ വാക്കിനൊപ്പം ആകാശം കണ്ടിട്ടുണ്ടാകും. പ്രണയത്തിൻ്റെ ഏറ്റവും കാൽപ്പനിക തടം മുതൽ അങ്ങേയറ്റം ദാർശനിക തലം വരെയുള്ള അടരുകൾ അത്രയും ആ വരികളിലുണ്ടാവും. പൂമ്പാറ്റകളെപ്പറ്റി പൂക്കൾക്ക് എന്നും പരാതിയേയുള്ളൂ. എന്നെപ്പറ്റിയുള്ള നിന്റെ സ്വപ്നങ്ങളെപ്പറ്റി എനിക്കും എത്ര കുറച്ചു നേരമാണ് അവ ചുറ്റും പാറിക്കളിക്കുന്നത്. നക്ഷത്രങ്ങൾ പകൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഉണർന്നിരിക്കുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു നോട്ടമോ വിരൽ സ്പർശമോ പോലും പ്രണയം ഒളിച്ചു കടത്തിയിരുന്ന കാലത്ത് നിന്നും വിരലറ്റങ്ങൾ വാട്സാപ്പ് സന്ദേശങ്ങൾ നെയ്തു കൂട്ടുന്ന പ്രണയകാലത്തെത്തുമ്പോഴും കവിത കവിതയല്ലാതാവുന്നില്ല. പ്രണയം തീച്ചൂടായി പൊള്ളാതിരിക്കുന്നില്ല. എത്രയോ ഹൃദയ വികാരങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വന്ന് വളരെ ഭംഗിയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നൂറിലൊന്ന് എല്ലാതരം കമ്മ്യൂണിക്കേഷൻ ഡിവൈസുള്ള ഈ കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല, അതെ കുറവാണ്. ഏറ്റവും എന്ന് വെച്ചാൽ വാചാലത പ്രണയത്തിൻ്റെ ഭാഷയല്ല, വാചാലതയല്ല. ഇന്ന് വാചാലതയാണ്, വിഷ്വൽസ്, ഫോട്ടോസ്, എന്താ പറയുക, ഈ പിന്നെ ഈ എസ് എം എസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുഴുവൻ അനുഭവത്തിൻ്റെ അതിവാചാലത അനുഭവത്തിൻ്റെ തീവ്രത കുറയ്ക്കും. പ്രണയം കലഹമാകുന്ന കൊലപാതകമാകുന്ന കെട്ടകാലത്തും ആരുടെ സ്വപ്നമാണ് നീയും ഞാനും? ആരുടേതായാലും ഒരിക്കലും ഉണരാതിരിക്കട്ടെ ആ ആൾ, ഒരിക്കലും ഉണരാതിരിക്കട്ടെ ആ ആൾ എന്ന് നിശ്വസിക്കുന്ന പ്രണയികളുണ്ടാകട്ടെ. അതുമാത്രമാണ് പ്രണയദിനത്തിലേക്ക് കവിക്ക് പറയാനുള്ളത്. അതൊരു വ്യക്തിയിലേക്കാകില്ല, നമ്മുടെ സങ്കല്പ ഇത് സൗന്ദര്യ സങ്കല്പം മൊത്തം കുഴച്ചുണ്ടാക്കിയിരിക്കുകയാണ്, ഒരു വാസ്തുശില്പി അല്ലെങ്കിൽ ഒരു ശില്പി ഉണ്ടാക്കും പോലെ. അതതിൻ്റെ ഭംഗി. അപ്പോൾ അതിന് ആ അർത്ഥത്തിൽ മനസ്സിലാക്കാതെ വളരെ സ്വാഭാവികമായി പദത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് പ്രണയം കലഹത്തിലോട്ടും കൊലപാതകത്തിലോട്ടും വഴിയിൽ വെച്ച് പ്രണയിക്കുന്ന കുട്ടിയെ കൊല്ലുന്ന ഈ കാലത്തിലോട്ടും എത്തിച്ചേരുന്നത്. ഞാൻ ഒരു ദൈവമായിരുന്നെങ്കിൽ മറ്റൊരു ദൈവത്തെ സൃഷ്ടിച്ച് ദൈവമെന്ന നിലയിൽ എല്ലാ ചുമതലകളും ആ ദൈവത്തെ ഏൽപ്പിച്ച് നിന്റെ കണ്ണിൽ മാത്രം നോക്കിയിരിക്കും. കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.